ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു പുതിയൊരു റിമോട്ട് കിറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഡിജിറ്റൽ റിമോട്ട് കിറ്റ് ആണ് അതായത് പുതിയ ടെക്നോളജിയിൽ പുതിയ സോഫ്റ്റ്വെയറും കമ്പോണൻസും ഒക്കെ വെച്ച് നല്ല രീതി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു റിമോട്ട് കിറ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശിവ ഓഡിയസ് പുറത്തിറക്കുന്ന ഒരു നല്ലൊരു റിമോട്ട് കിറ്റ് ആണ് അപ്പൊ അതിന്റെ അത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് അതായത് ബാക്കിയുള്ള റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഷെയർ ചെയ്തിട്ട് കൂട്ടിലേക്ക് അയക്കാനും മറക്കരുത് പല ടൈപ്പിലുള്ള റിമോട്ട് കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിലെല്ലാം പുതിയ പുതിയ അപ്ഡേഷനുകളും വരുന്നുണ്ട് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ നമുക്ക് പറയാം ഈ പുതിയ റിമോട്ട് കിറ്റ് അതായത് നമുക്ക് പുതിയ സോഫ്റ്റ്വെയറിലും പുതിയ രീതിയിലും പുതിയ ഡിസൈനും ചെയ്തിട്ടുള്ള ഒരു നല്ല റിമോട്ട് ആണ് മൂന്ന് ബോർഡുകൾ വരുന്നതാണ് ഒരു റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ബോർഡും നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ മൂന്ന് ബോർഡുകൾ സാധാരണയുള്ള റിമോട്ട് കിറ്റുകളിലൊക്കെ ഡിജിറ്റൽ റിമോട്ട് കിറ്റിൽ ഒരു ഡിസ്പ്ലേയും ഒരു മെയിൻ ബോർഡുകളാണ് വരാറ് പക്ഷേ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു എസ് എം ബി എസ് ബോർഡും കൂടെ അവർ ചെയ്തിട്ടുണ്ട് ഇത് ശിവ ഓഡിഎസി ഇറക്കുന്ന ഒരു ബോർഡ് ബോർഡാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല രീതിയിൽ തന്നെ അവരത് മാക്സിമം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ബേസും ഇതിന് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇതിൻ്റെ കണക്ടറും കൂടെ ഉണ്ട് അതായത് എൻകോഡർ യു എസ് പി ബോർഡ് അല്ല യു എസ് പി കണക്റ്റ് ചെയ്യാനുള്ള പിന്നെ അങ്ങനെ വേണ്ടതെല്ലാം ഇതിൻ്റെ ഈ പാക്കേജിനൂടെ തരുന്ന വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്യാന്നുള്ളൂ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇതാണ് ഈ റിമോട്ട് കിറ്റിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു എസ് എം ബി എസ് ബോർഡാണ് ഒരു കൺട്രോൾ യൂണിറ്റ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ആംബ്ലി ഫെയറിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെ അപ്പോൾ ഈ ബോർഡ് ഓൺ ആയാൽ മാത്രമേ നമ്മുടെ ആംബ്ലിഫെയറിലേക്കുള്ള ബോർഡും ട്രാൻസ്ഫോമറും എല്ലാം ഓൺ ആകത്തുള്ളൂ ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഡയറക്റ്റ് എ സി ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് ഒരു സ്വിച്ച് വഴി ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത് അപ്പോൾ ട്രാൻസ്ഫോമറിലേക്കാണെങ്കിലും പവർ നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ പോകത്തില്ല ഒരു സോഫ്റ്റ് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് തന്നെ പിന്നെ എന്തെങ്കിലും ഒരു ഫെയിലിയറോ കാര്യങ്ങൾ എന്ത് വന്നാലും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റം കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ ബോർഡും ട്രാൻസ്ഫോമറൊക്കെ സേവ് ചെയ്യും എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും ബാക്കിയുള്ള റിമോട്ടുകളിൽ ഇല്ലാത്തൊരു കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിൽ കൊടുക്കേണ്ടതും എ സി ഇൻപുട്ട് കൊടുക്കേണ്ടതും അതുപോലെ നമ്മുടെ റിമോട്ട് കിറ്റിലേക്ക് പോകുന്ന പവർ സപ്ലൈ ഇതെല്ലാം ഈ ബോർഡിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു എസ് എം ബി എസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹീറ്റ് കൂടുതലായാലും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും അതുപോലെ പവ പവറിന് എന്തെങ്കിലും പ്രശ്നം അത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ആംബ്ലിഫെയറിനെ സേവ് ചെയ്യും ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊരു ബോർഡ് സാധാരണ റിമോട്ട് ഗെറ്റിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല ഇത് ശിവ ഓഡിയസിൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ബോർഡ് തന്നെ നമുക്കൊന്ന് പറയാം അതുപോലെ തന്നെ ഒരു സോപ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പവർ ട്രാൻസ്ഫോമർ കയറിയിട്ട് ഒരു ഫെയിലുറോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ മെയിൻ എസ് എം ബി എസ് ബോർഡിൽ വരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അതായത് മെയിൻ ഇതിൻ്റെ ഒരു ബോർഡ് ആ ബോർഡ് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ എൻകോഡർ ബോർഡ് അതായത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകളെ ഡീകോഡ് ചെയ്തിട്ട് ഫൈവ് പോയിൻ്റ് വണ്ണിലേക്ക് പോകുന്ന ഒരു മെയിൻ ബോർഡാണ് ഇത് എസ് എം ബി എസ് രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് തന്നെ അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു പി സി ബിയിലും നല്ല ഒരു സർക്കൂട്ടിലും കമ്പോണൻസും ഐ ഒക്കെ ആണെങ്കിലും ഒറിജിനലാണ് അവർ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്തും കറക്റ്റായിട്ട് കണക്ഷൻസ് കൊടുക്കേണ്ട രീതികൾ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കണക്റ്റ് ചെയ്യാവുന്നതുള്ളൂ അതുപോലെ നമുക്ക് ജാക്ക് കണക്ട് ചെയ്തിട്ടും അതുപോലെ ഫൈവ് പോയിൻ്റ് വണ്ണിൻ്റെ സിക്സ് ജാക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാവുന്നതേ അപ്പോൾ സോക്കറ്റ് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ സോക്കറ്റിനുള്ള സ്പേസ് കിട്ടിട്ടുണ്ട് അതല്ലാതെ ആർ സി സോക്കറ്റ് വേണമെങ്കിലും ആ രീതിയിലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് കത്തിച്ചെടുക്കാവുന്നതുള്ളൂ മറ്റ് ബോർഡുകളെ അപേക്ഷിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇതിന് കിട്ടുന്നുണ്ട് നല്ല ബാസൺ ട്രബിളൊക്കെ ആണെങ്കിലും നല്ല ഒരു തെളിഞ്ഞ ഒരു തെളിഞ്ഞൊരു ബാസൺ ട്രബിളെന്ന് തന്നെ നമുക്ക് പറയാം ഇതാണ് ഫൈവ് പോയിൻ്റ് വണ്ണ് ഇന്ന് ഇന്ന് കൊടുക്കാനുള്ള സോക്കറ്റും അതുപോലെ ഓക്സ് കൊടുക്കാനുള്ളതും ഇവിടെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കേബിൾ വഴി കണക്ട് ചെയ്യാനാണെങ്കിലും അതിനും ഒരു ആർ സിക്സ് പിന്നും സോക്കറ്റ് അതിനും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓക്സിനും പിന്നെ അടുത്ത് ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒന്നാണ് ചോദിച്ചാൽ യു എസ് പി കണക്റ്റ് ചെയ്യാനുണ്ട് അതുപോലെ ഓപ്റ്റിക്കലും നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത് അപ്പം സാധാരണ ഓപ്റ്റിക്കൽ ബോർഡൊക്കെ വെക്കണമെങ്കിൽ അതും അതിൻ്റെയും കൂടി ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒപ്റ്റിക്കലിന് വേണ്ടിയുള്ള പവർ സപ്ലൈ കണക്ഷൻസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ഫൈവ് പോയിൻറ്റ് വണ്ണ് ഇൻപുട്ട് കൊടുക്കുന്ന സെക്ഷൻ അതുപോലെ ഇത് ഫൈവ് പോയിൻ്റ് വണ്ണ് ഔട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സബ് നമുക്ക് ഫിൽറ്ററും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ ഒരു ഫിൽറ്റർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഈ ബോഡിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സബ് അഡ്ജസ്റ്റ് ചെയ്യാനും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും എന്ന രീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പം നമുക്ക് ബാക്കിയുള്ള റിമോട്ട് ഗീറ്റിലെ അപേക്ഷിച്ച് ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും അതുപോലെ തന്നെ ഈ റിമോട്ട് ഗീറ്റിൽ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഏതാണ് നമ്മുടെ സബിന് കൊടുക്കുന്ന ബോർഡ് അനുസരിച്ചും അതുപോലെ അതിന് കൊടുക്കുന്ന ഓഫർ അനുസരിച്ച് നമ്മൾ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം അത് തന്നെ ഒരു ബാക്കിയുള്ളതിൽ ഒന്നും കാണാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു ബ്രാൻഡഡ് ബോർഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ബോർഡും തന്നെ നല്ലൊരു ലേറ്റസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി തന്നെ ഒന്ന് പറയാം അപ്പോൾ ഓവറോളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ബോർഡിൽ വരുന്ന ഒരു അടുത്തൊരു ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമുക്ക് കൂടുന്ന ഈ ബോർഡ് കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ മെയിൻ എസ് എം ബി എസ് ബോർഡും ഓഫാക്കി കളയും അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന പവറും കട്ട് ഓഫ് ആക്കും അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സാധാരണ നമ്മൾ കൂളി ഫാനുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും ഫാനരയ്ക്ക് ഓഫാവും ഓഫാവുന്ന സമയത്ത് മേ ബി ഫെയിലിയറാകുന്ന സമയത്ത് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിംഗ് എന്ന് പറഞ്ഞു അപ്പം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഫുൾ സിസ്റ്റത്തിന് ഓഫാക്കി കളയും അപ്പം ഏതെങ്കിലും ഒരു ബോർഡ് കൂടുതലായിട്ട് ഹീറ്റ് ഹീറ്റാകുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ മേളി പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആകും പിന്നെ ടെമ്പറേച്ചർ എല്ലാം കുറഞ്ഞ് നോർമൽ സ്റ്റേജിലേക്ക് എത്തിയാൽ മാത്രമേ ഇത് ഓൺ ആകുകയുള്ളൂ ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ബോർഡുകൾ കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടേണ്ട ബോർഡ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നോർമൽ എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ള പോലെ തന്നെ ഉള്ള ഒരു റിമോട്ട് കിറ്റ് അല്ല റിമോട്ട് ഡിസ്പ്ലേ തന്നെയാണിത് പക്ഷേ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് പകാരിയുടെ ഒരു യു എസ് പി ബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി ചേർത്ത് തന്നെ അതുകൊണ്ട് തന്നെ ആ ഡിസ്പ്ലേയുടെ അടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ യു എസ് പിക്ക് വയറിങ്ങിനോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല വളരെ ഈസി ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ അപ്പം ഒരേ രീതി ഒരേ സമയത്ത് തന്നെ നമുക്ക് യു എസ്പിയുടെയും അതുപോലെ മെയിൻ യൂണിറ്റും കാണുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ പകാരിയുടെ ഒറിജിനൽ ഐസ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ളൊരു എഫ് എമ്മും യു എസ് പിയും സൗണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് രണ്ട് എൻകോഡറും നമുക്ക് കണക്റ്റ് ചെയ്യാം അതായത് ഒന്ന് നമ്മൾ ബാസ് മെയിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലും അതുപോലെ അടുത്തത് നമുക്ക് എന്നാ മെയിൻ മാസ്റ്റർ എൻകോഡർ കണക്റ്റ് ചെയ്യുന്ന രീതിയിലും രണ്ട് എൻഗോർഡർ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം പുതിയ പുതിയ ടെക്നോളജി പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏകദേശം പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് അപ്പം ഇത് എവിടെ കിട്ടുമെന്നതിനെ പറ്റിയ ഡീറ്റെയിലും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാനിത് കണക്ട് ചെയ്തിട്ട് ഇടാത്തത് ഇതിൻ്റെ കുറേ ഹൈഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളുണ്ട് അതെല്ലാം ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം അടുത്ത ഇതാണ് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ബോർഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മുടെ റിമോട്ട് കിറ്റും നമ്മുടെ മെയിൻ പവർ യൂണിറ്റും ഓൺ ആകുകയുള്ളൂ ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ യൂണിറ്റ് തന്നെ നമുക്ക് റിമോട്ട് കൊണ്ട് തന്നെ നമ്മുടെ ഓൾ എന്നെ നമ്മുടെ ആംബ്ഫെയറിനെ ഓഫ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കിത് മാറ്റി ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ സ്വിച്ചുകൾ കൊണ്ട് തന്നെ നമ്മുടെ റിമോട്ട് ഗീറ്റും ഓഫാകും ട്രാൻസ്ഫോമറും ഓഫാവും ആ രീതിയിലാണ് രീതിയിലാണിതിൻ്റെ ഡിസൈനിങ് ഒക്കെ വരുന്നത് അതുപോലെ ഹീറ്റ് കൂടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്നു പിന്നെ യു എസ് ബി ബോർഡും ബ്ലൂടൂത്തും അഡീഷണൽ ആയിട്ട് ഈ ഒറ്റ റിമോട്ട് കിറ്റി വരുന്നുണ്ട് അപ്പോൾ വയർ ചെയ്തിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ സബിനായിട്ടുള്ളൊരു സപ്പറേറ്റ് എൻകോഡർ വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്നും നോക്കിയിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ആയിട്ട് ഞാനിത് ഇടാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാകും ഞാൻ ജസ്റ്റ് ഒരു നമുക്ക് റിവ്യൂന് കിട്ടിയപ്പം ഞാനത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും റിമോട്ടിലുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാനത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ യു എസ് പി സോക്കറ്റ് എല്ലാം നമ്മൾ സോൾഡർ ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുവാണ് അപ്പം ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും വയറിങ്ങിനൊന്നും വലിയ പ്രശ്നമില്ല എല്ലാം കണക്ടർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും ഇത് ഇതാണ് ഇതാണ് ഈ റിമോട്ട് ഗിറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇനി ഞാനതെല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ സന്ദീപ്